ഇപ്പോൾ പറയുകയാണെങ്കിൽ ഫാമിലിയിൽ എല്ലാവരും തന്നെ അമ്മ വീട്ടിൽ നോക്കിയാലും അച്ഛൻ്റെ വീട്ടിൽ നോക്കിയാലും അച്ഛൻ ശരിക്കും വള്ളത്തോൾ മഹാകവി വള്ളത്തോളിൻ്റെ കൊച്ചുമോനാണ്. അപ്പോൾ ആ വഴി നോക്കിയാലും ഇപ്പം അമ്മയുടെ വഴി നോക്കുകയാണ് അമ്മ കലാമണ്ഡലം വിമലാ മേനോൻ. അമ്മയുടെ അമ്മയും പാട്ടുകാരിയും വീണ വായിക്കുകയും ഹാർമോണിയം പാട്ടൊക്കെ ഉണ്ട്. അപ്പം കല എനിക്ക് നോക്കിയപ്പോൾ ഡാൻസ് ആയാലും പാട്ടായാലും എനിക്കൊരു ജന്മനാ കിട്ടിയ ഒരു ഭാഗ്യമാണ്. പക്ഷേ സിനിമ ഒരിക്കലും സിനിമയിലേക്ക് വരണം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്റ്റേജസ് ആയിരുന്നു. ഇപ്പോൾ ഡാൻസ് ഡാൻസ് എന്ന് പതുക്കെ പാട്ടിലേക്ക്, പാട്ടെന്ന് അഭിനയത്തിലേക്ക്. അപ്പോൾ ഇത് ഞാൻ അറിയാതെ സംഭവിച്ച, വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, ഓട്ടോമാറ്റിക്കലി എൻ്റെ ലൈഫിലേക്ക് ഓരോ സ്റ്റെപ്പായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ അഭിനയം എന്ന് നോക്കുകയാണെങ്കിൽ ആദ്യം നാടകത്തിലാണ് അഭിനയിച്ചത്. അമേച്വർ നാടക മത്സരത്തിലായിരുന്നു ആദ്യം പങ്കെടുത്തത്. പണ്ട് സംഗീത സാഹിത്യ നാട അല്ല സംഗീത നാടക അക്കാദമിയുടെ ഒരു അമേച്ചർ ഡ്രാമ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറുതെ മോഹിക്കാൻ മോഹം എന്ന് പറഞ്ഞിട്ടൊരു ഡ്രാമ. അപ്പോൾ അതിൽ എനിക്ക് സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ള ഒരു അവാർഡ്. അപ്പോൾ എനിക്ക് തന്നെ അറിഞ്ഞൂടെ എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ കഴിവുണ്ട്. പിന്നെ അതല്ലാതെ പി കെ വേണുക്കുട്ടൻ സാറിൻ്റെ രണ്ട് മൂന്ന് നാടൻ, ഭഗ്നഭവനം, അങ്ങനെയുള്ള നാടകങ്ങൾ സ്റ്റേജിൽ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അന്ന് നമുക്കൊന്ന് ബേസിക്കലി ഉണ്ടല്ലോ, നമുക്ക് ആ പ്രായത്തിൽ നമ്മൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. എനിക്ക് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ്, ഇപ്പോൾ ഡാൻസിൽ പറയുകയാണെങ്കിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഓരോരോ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് എന്ന് പറയുന്ന പോലെ ആരെങ്കിലും അന്നിപ്പം എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ആരുടെ അടുത്തും ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി പോകേണ്ടി വന്നിട്ടില്ല. ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഒന്ന് ബേസിക്കലി വിമലാ മേനോൻ എന്നുള്ള ഒരു വലിയ കലാകാരിയുടെ മകൾ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ലേബൽ. അപ്പോൾ അത് ഇങ്ങനെ അഭിനയത്തിലേക്ക് കിട്ടിയപ്പോൾ ഞാൻ അതൊരു ഒരു വലിയ അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി എന്നതിനേക്കാളും എനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, എൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്റ്റേജ്, അങ്ങനെ ആ ലെവലിലേക്ക് വന്നപ്പോൾ ഒരു അവാർഡ് കിട്ടി. ഓട്ടോമാറ്റിക്കലി പത്രമാധ്യമങ്ങളിലായിരുന്നെങ്കിലും മാധ്യമങ്ങൾ ബാക്കി എല്ലാവരും ഒരു ഇൻ്റർവ്യൂസ്, അങ്ങനെ ഓട്ടോമാറ്റിക്കലി. അതേസമയം തന്നെ കലാതിലകമായി 1991 സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ കലാതിലകമായി. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഇത്രയും ഒരു വൈഡ് പബ്ലിസിറ്റി വേറൊരു കലാകാരിക്കും ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അതൊന്നെങ്കിൽ ഞാൻ പറയാം, എന്താ പറയുക, വിമലാ മേനോൻ്റെ മകൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ അതുവരെ ഞാൻ അങ്ങനെ ഒരു കോമ്പറ്റീഷൻസിനൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് പങ്കെടുത്ത ഒരു കോമ്പറ്റീഷൻ സ്കൂൾ. പിന്നെ ബേസിക്കലി ആ കലാതിലകം എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തിന് കിട്ടുന്ന ആദ്യത്തെ കലാതിലകം. അപ്പോൾ അങ്ങനെ ഒരുപാട് രീതിയിൽ എനിക്ക് പബ്ലിസിറ്റി കിട്ടി. അപ്പോഴും ഞാൻ ഇപ്പോഴും പറയുന്നു എനിക്ക് കരിയർ ഓറിയൻറ്റഡ് ആയിരുന്നില്ല ഞാൻ. എൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്റ്റേജ് സിനിമയല്ലേ, ട്രൈ ചെയ്യാം എന്നതിൽ കവിഞ്ഞ് ഓക്കെ സിനിമയിലൂടെ കുറേ ഗ്ലാമർ നേടാം, കുറേ കാശ് നേടാം എന്നൊന്നും ഒരിക്കലും ഇപ്പോഴും ചിന്തിക്കുന്നില്ല ഞാൻ. നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ സന്തോഷവും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നതാണ് ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം മേ ബി ആ ഒരു കലാതിലകമായതോ അല്ലെങ്കിൽ ആ ഡ്രാമ കോമ്പറ്റീഷനിൽ അവാർഡ് നേടിയതോ ഒക്കെ ആയിരിക്കാം എൻ്റെ ഭാഗ്യമായിട്ട് വീണ്ടും ആ സിനിമയിലേക്ക് വരാൻ ഉള്ള ഒരു സാഹചര്യം. പല വലിയ കലാകാരന്മാരുമായിട്ടുള്ള ഒരു പരിചയം, അവരുടെ എക്സ്പീരിയൻസസ് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ വളരെ വളരെ എനിക്കിപ്പോഴും ഞാൻ വിശ്വസിക്കും ഞാൻ എക്സ്പ്ലോയിറ്റഡ് അല്ലാത്തൊരു ആർട്ടിസ്റ്റാണ് ഞാൻ. എൻ്റെ ഒന്നെങ്കിൽ അതെൻ്റെ തന്നെ കുറ്റമായിരിക്കാം, ഞാൻ അങ്ങനെ ആരെ അപ്രോച്ച് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബേസിക്കലി എനിക്ക് എൻ്റേതായിട്ടുള്ള കഴിവ് തെളിയിപ്പിക്കാൻ പറ്റിയിട്ടുള്ള വളരെ വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്ന ക്യാരക്ടേഴ്സ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നാൽ അതിലുപരി സീരിയലിൽ കുറച്ചും കൂടി നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുണ്ട്. സോ എന്താ പറയുക, സിനിമ ഒരു എൻ്റെ ഒരു കലാകാരി എന്ന നിലയിൽ വളർത്തിയെന്നുതന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാ കുട്ടികളും ഒരേമാതിരി തന്നെ യും ഒരുപാട് പ്രയത്നിക്കുകയും ഒരുപാട് എന്താ പറയുക ഇഷ്ടത്തോടു കൂടി തന്നെ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യുന്നു. പക്ഷെ അതിൽ ജനങ്ങൾ സ്വീകരിക്കുന്നത് മേ ബി വളരെ വളരെ വിരലെണ്ണാവുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ആയിരിക്കും ഒന്ന്. രണ്ടാമത്തത് ഈ പറഞ്ഞ മാതിരി ഒരുപാട് ചിത്രങ്ങളൊന്നും ഞാൻ അഭിനയിച്ചിട്ടില്ല. ഞാൻ അഭിനയിച്ചത് തന്നെ എൻ്റെ പഠിപ്പിൻ്റെ, അതായത് എൻ്റെ വിദ്യാഭ്യാസത്തിന് തടസ്സമില്ലാത്ത രീതിയിൽ എൻ്റെ ബാക്കിയുള്ള സംഭവങ്ങൾക്ക് ഒത്തുവരുന്ന രീതിയിലുള്ള സിനിമകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് വളരെ
ഐ വാസ് വെരി സ്റ്റേൺ. അതായത് നല്ല കുടുംബപരമായിട്ടുള്ള ചിത്രങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. ഇനി എൻ്റെ മകളോ അല്ലെങ്കിൽ അവൾക്ക് ശേഷമുള്ള തലമുറയോ ഇരുന്ന് കണ്ടാൽ അയ്യേ എൻ്റെ അമ്മൂമ്മ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയേണ്ട അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് മാത്രമേ, അതായത് എനിക്ക് സ്യൂട്ടബിൾ എന്നെ കൊണ്ട് പറ്റും എന്ന് വിചാരിച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ഞാൻ ചെയ്യൂ. മികച്ച ഒരു ചിത്രമാണ് പവിത്രം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജീവേട്ടന് എന്നെ ഓർക്കാൻ, ആ ഒരു പെർട്ടിക്കുലർ മൂമെൻറ്റിൽ എന്നെ ഓർക്കാൻ ഒരു അനുഗ്രഹമുണ്ടായി, അല്ലെങ്കിൽ ആ ഭാഗ്യം എനിക്കുണ്ടായി. ബാലചന്ദ്രൻ അങ്കിളുടെ കഥ, തങ്കച്ചൻ അങ്കിൾ പ്രൊഡ്യൂസർ, എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ശ്രീ മോഹൻലാൽ, ശോഭന ചേച്ചി, ശ്രീദേവി, ശ്രീദേവി അമ്മ, പിന്നെ അല്ല വിദ്യാമ്മ, വിദ്യാമ്മ, ശ്രീവിദ്യാമ്മ, തിലകൻ ചേട്ടൻ, നെടുമുടി വേണു, സുധീഷ്, കെ പി എസ് ലളിത ചേച്ചി, അങ്ങനെ മലയാള സിനിമയെ ഇന്നും ആരാധിക്കുന്ന എല്ലാ പ്രഗത്ഭ വ്യക്തികളുടെയും കൂടെ ഒരു തുടക്കം കുറിക്കാൻ പറ്റി. അതായത് പുതുമുഖ നായികയായിട്ട് എനിക്ക് വരാൻ പറ്റി എന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം. രണ്ട്, സാധാരണ പല ചിത്രങ്ങളിലും ഞാൻ ഇന്നും കാണുന്നുണ്ട് പുതുമുഖ നായമാർക്ക് ഒരു ജസ്റ്റ് ഒരു 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 എന്താ പറയുക, ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് ആണല്ലോ അല്ലാത്തതും, ജസ്റ്റ് ഒരു ആ ഇതൊരു പുതിയ നായിക നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നാൽ കവിഞ്ഞ് ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിത്രം വളരെ അപൂർവം പേർക്കേ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയ ഒരാളാണ് ഞാനും. നല്ല ഒരു ചിത്രം, ഇന്നും മലയാളികൾ കണ്ട് മടുക്കാത്ത, ഇപ്പം എത്രയോ തവണയായി ചാനൽസിൽ വരുന്നു, ഇന്നും എനിക്ക് മെസ്സേജസും ഫോൺസും വരും, കേട്ടോ ഇന്ന് പവിത്രം കണ്ടു കേട്ടോ, കണ്ടിരുന്നു കേട്ടോ. ആ പറയുന്നതിൽ നിന്ന് തന്നെ നമുക്ക് ആ ചിത്രത്തിനോട് അവർക്ക് ഇന്നും ഒരു മടുപ്പ് തോന്നിയിട്ടില്ല എന്ന് നമുക്ക്. അപ്പോൾ എത്ര ആവർത്തി കണ്ടാലും മടുക്കാത്ത ഒരു ചിത്രത്തിൻ്റെ ഒരു പാർട്ടാവാൻ കഴിയുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം, ശുദ്ധമായിട്ടുള്ള ഒരു ആ ശുദ്ധി പടത്തിനും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ, അതായത് എന്നോട് സംസാരിക്കാൻ വരുമ്പോൾ തന്നെ അങ്ങനെ ഒരു ടൈറ്റിലാണ് ആദ്യം തന്നെ പറഞ്ഞത്, ചേഞ്ച് ഓവർ ഒന്നും ഉണ്ടായിട്ടില്ല. പടത്തിൻ്റെ കഥ പറഞ്ഞതിന് ശേഷം ഏതോ ഒരു മാഗസിനിൽ ലാലിൻ്റെ നായിക വിന്ദുജാന്ന്, അപ്പോൾ എനിക്ക് ടെൻഷനെ ഈശ്വര എൻ്റെ ക്യാരക്ടർ മാറ്റിയോ. അതായത് ഇത് സിനിമയിൽ വളരെ സഹജമായിട്ട് സംഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ജസ്റ്റ് ഞാൻ തിരിച്ചും വിളിച്ച് രാജീവേട്ടൻ ഇങ്ങനെ തന്നെയല്ല ഈ വിന്ദുജ. അപ്പോൾ ശരിക്കും ഒരുപാട് ഞാൻ എപ്പോഴും പറയും രാജീവേട്ടൻ്റെ ഒരു ആസ് എ ഡിറക്ടർ, എ ഹോൾഡ് ഓൺ മീ വാസ് വെരി നൈസ്. അതായത് ദിവസവും വിളിക്കും രാജീവേട്ടൻ, വിളിച്ചിട്ട് ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, എനിക്ക് അറിയേണ്ട ഒരു കാര്യമില്ല ഇന്ന് സിനിമ അവിടെ അവരുടെ തമ്മിൽ എന്ത് സംസാരിച്ചു, അല്ലെങ്കിൽ അവിടെ എന്ത് ഇപ്പോൾ എന്താണ് സിനിമയിൽ ആരാണ് പാട്ട് സംഗീത സംവിധാനം, ആരാണ് ആർട്ട് ഡയറക്ടർ, എനിക്ക് ആസ് എ ന്യൂ കമ്മർ ഐ ഡോണ്ട് ഹാവ് ടു നോ. പക്ഷേ രാജീവേട്ടൻ ആ സിനിമയിലേക്ക് എന്നെ ഹി വാസ് പുള്ളിങ് മീ, യു ഷുഡ് നോ ദാറ്റ്. ആ ഇപ്പോൾ എഡിറ്റിംഗ് ആരാ ചെയ്യുന്നത്, ക്യാമറയ്ക്ക് ശിവൻ സാറിൻ്റെ സ്റ്റുഡിയോ പോയിട്ട് ഫോട്ടോ എടുത്തിരുന്നു. അതിലെല്ലാ പാട്ടും പറഞ്ഞ മാതിരി ഒന്നാമത് ശരത്താറിൻ്റെ ഒരു വലിയ ആരാധികയാണ് ഞാൻ, കാരണം എല്ലാ പാട്ടുകളും ആർക്കും പാടാൻ പറ്റാത്ത പാട്ടുകൾ അത്ര, മേ ബി അത് എനിക്ക് മ്യൂസിക്കിനോടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കാം, വളരെ ഈസി ആയിട്ടൊന്നും പാടാൻ പറ്റാത്ത പാട്ട്. പണ്ട് നമ്മുടെ ഗായകൻ ശ്രീനിവാസ് പറയുകയുണ്ടായി ഞങ്ങളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ, ഈ മനുഷ്യൻ്റെ പാട്ടുകൾ പാടാൻ ഭയങ്കര നമുക്ക് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിന്നാൽ പാടി കേൾപ്പിച്ചു തരും. അങ്ങനത്തെ പാട്ടുകളാണ് ഒരു ഒരു വേറെ വേറെ നോട്ടിലൊക്കെ തുടങ്ങും, പെട്ടെന്ന് പാടാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള പാട്ടുകളാണ് ശരത്തേട്ട പാട്ടുകൾ. പക്ഷേ ഞാൻ ശരിക്കും ഈ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്തേക്ക് ഈ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞാൻ ചെല്ലുമ്പം ഫസ്റ്റ് എടുക്കുന്ന സോങ് ഇതാണ്. ഞാൻ അവിടെ ലൊക്കേഷനിലോട്ട് ചെല്ലുമ്പം ശ്രീ മോഹൻലാലും ശോഭന ചേച്ചിയും കൂടെ എടുക്കുന്ന പാട്ടാണ് ശ്രീരാഗമോ എന്നുള്ള പാട്ട്. ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തിലകൻ ചേട്ടൻ സച്ച്, ഞാൻ പറയാൻ പാട്ട, അത്രയും വലിയൊരു ഗ്രേറ്റ് ആർട്ടിസ്റ്റാണ് അദ്ദേഹം. പക്ഷേ എനിക്ക് ആസ് എ ക്യാരക്ടർ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സീനും ആ പടത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. എങ്കിൽ പോലും നമ്മൾ അറിയാതെ തന്നെ ഇതെൻ്റെ ഒരു അച്ഛനാണ് എന്ന് തോന്നിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹത്തോട്ട് എന്നുവെച്ചാൽ ഞാൻ വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ സീൻസും അദ്ദേഹം നാട് വിട്ടു പോകുന്നു എന്നുള്ളതാണ് സംഭവം. എങ്കിൽപ്പോലും ആ ചിത്രത്തിൽ നമുക്ക് തന്നെ സിനിമ ഇരുന്ന് വാച്ച് ചെയ്യുമ്പം എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ഒരു അത്രയും തന്മയത്തോടുകൂടി അഭിനയിച്ച ഒരു ചിത്രം. അതിൽ എനിക്ക് മറക്കാനാവാത്ത ഒരു സീൻ അദ്ദേഹം അഭിനയിച്ചതെന്ന് വെച്ചാൽ ശ്രീ മോഹൻലാൽ വന്നിട്ട് വഴക്ക് പറയും അദ്ദേഹത്തിന് ഒരു സീനിൽ, ഒന്നുമില്ല ജസ്റ്റ് റിയാക്ഷൻ മാത്രം, ഒരു ഡയലോഗ് പോലുമില്ല. അതായത് അച്ഛൻ ഇത്രയും വൃത്തികെട്ട ഒരു പരിപാടി, ഈ ഒരു ഇതിൽ അച്ഛന് ഒരു പങ്കുണ്ടെന്നുള്ള, അമ്മ മരിച്ച ഇതിൽ അച്ഛനും ഒരു പങ്കുണ്ടെന്ന് അച്ഛൻ മനസ്സിലാക്കണം, അത് അച്ഛൻ്റെ വൃത്തികെട്ട ഇതാണെന്നുള്ള ഒരു ജസ്റ്റ് ഡയലോഗ് പറഞ്ഞിട്ട് പോകുമ്പോൾ അത് ഒരു
താൻ ചെയ്തതൊരു തെറ്റാണോ, തെറ്റല്ല ശരിക്കും ഒരു സംഭവം തെറ്റല്ലെങ്കിൽ പോലും അത് തെറ്റാണെന്ന് റിയലൈസ് ചെയ്യുകയും വിദ്യാമ്മ മരിച്ചത് തിലാഞ്ചേട്ടൻ്റെ ഒരു ഒരു ഇതാണ്, ഇത് ടോട്ടലി റിയാക്ഷൻസ് മാത്രം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു സീനുണ്ടായിരുന്നു. അത് ഇപ്പം കാണുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ ഭയങ്കരമായിട്ട് അറ്റാക്ക് ആയിട്ട് വന്നൊരു സീനാണ്. പവിത്രമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഡാനിയലിൻ്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ അതിലൊരു ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ, അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ്. അപ്പോൾ ഞാൻ ചോദിക്കും എന്തുകൊണ്ടാണ്, എൻ മീൻസ് എൻ്റെ വല്ല സിസ്റ്ററിൻ്റെ മുഖമോ അങ്ങനെ. ആ ശരിയാണ്, അതായത് എൻ്റെ വീട്ടിൽ പവിത്രം തന്നെ നടന്നിട്ടുണ്ടെന്ന് പറയാറ്. സോ നമ്മൾ വിചാരിക്കും ഇത് നടന്നിട്ടില്ല, പക്ഷേ ലൈഫല്ലേ ഇതെല്ലായിടത്തും സംഭവിക്കുന്ന കാര്യങ്ങൾ. ഈ ലിങ്ക് സിനിമയാക്കപ്പെടുമ്പോഴാണ് നമ്മളതിനെ കൂടുതലായിട്ട് ആരായികയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ ശരിക്കും പവിത്രത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ഒരു സീൻ പോലും നമുക്ക് ബോറടിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു സീൻ പോലും ഉണ്ടായിട്ടില്ല. അതിലൊരു സീൻ ലാലേട്ടനും ശോഭന ചേച്ചിയും കൂടെ അഭിനയിച്ചിട്ടൊരു, അതിപ്പോൾ കാണുമ്പോഴും ഭയങ്കര അന്ന് എനിക്ക് അതിൻ്റെ ഡെപ്ത് മനസ്സിലായിട്ടില്ല. അന്ന് എനിക്ക് കല്യാണം നടന്നിട്ടില്ലല്ലോ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ അല്ലെങ്കിൽ ഒരു ലവേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് ശരിക്കും എനിക്ക് തോന്നണം അത് നമ്മൾ ഒന്നെങ്കിൽ അത് അനുഭവിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാം. മേ ബി എനിക്കറിയണം അത് അന്നാ സമയത്ത് എനിക്കൊന്നും അങ്ങനെ ഒരു വലിയ സീനായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ലെങ്കിലും ഇന്ന് ഞാൻ ആ സീൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ജസ്റ്റ് ലൈക്ക് എനി അതർ സീൻ, ഒരു വലിയ സാധാരണ ഇപ്പം നമ്മളെപ്പോഴും ഒരു പടത്തിന് ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും വരികയാണെങ്കിൽ ആ ഞങ്ങൾ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വന്നോളൂ, നമ്മളെപ്പോഴും പറയും. പക്ഷേ ക്ലൈമാക്സിന് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് എല്ലാ പടത്തിലും. പക്ഷേ നമ്മൾ പവിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഹൈലൈറ്റ് ടെക്നീഷ്യൻസിൻ്റെ ഭാഗത്തുനിന്നോ ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിരുന്നില്ല. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇത് ഏതൊരു സീനും സാധാരണ അഭിനയിക്കുന്ന ഒരു സീൻ മാതിരി തന്നെയാണ് എനിക്ക് എപ്പോഴും. ഞാൻ പറയട്ടെ, ഞാനൊരു പുതുമുഖമാണ്, അപ്പോൾ ആ സമയത്ത് ക്ലൈമാക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഏതോ ഒരു സീൻ അഭിനയിക്കുന്ന മാതിരി ഒരു സീൻ അഭിനയിക്കുന്നു. പക്ഷേ വി ടുക്ക് ടൈം ദെയർ. മറ്റുള്ള സീൻസിനേക്കാളും രാജീവേട്ടൻ്റെ എക്സ്പ്ലനേഷൻസ് കുറച്ചധികം ഉണ്ടായിരുന്നു. സോ ഹി യൂസ് ടു ടെൽ മീ ഈ സീനിൽ ഈ ഒരു ലുക്കിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോഴ്സ് രാജീവേട്ടൻ പറഞ്ഞു തരുന്നതിന് കഴിച്ച് ഇങ്ങനെ ഫോഴ്സ് ചെയ്യാറില്ല, യു ഹാവ് ടു ഡു ലൈക്ക് ദിസ് അങ്ങനെ പറയാറില്ല. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നയൂട്ടുണ്ട് എന്താണ് വിന്ദുജയ്ക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെ വിടുമായിരുന്നു. പക്ഷേ ഈ ഒരു സീനിൽ സമയത്ത് ഒരു ലുക്കിൻ്റെ പ്രത്യേകത, തിരിഞ്ഞു നോക്കുന്നതിൻ്റെ പ്രത്യേകത, ആ കാറ് വരുമ്പോൾ ഉണ്ടാകുന്ന എൻ്റെ റിയാക്ഷൻ, ഇതെല്ലാം തന്നെ രാജീവേട്ടന് ഒരു അപ്പം തന്നെ നമുക്കറിയാമല്ലോ, ഒരു ഡയറക്ടർ കൂടുതൽ ഒരു സീനിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലെന്തോ സംഭവം. സോ ദെൻ അത് ഒരു സംഭവം, അത് ആ ഒരു സീൻ, ആ ടോട്ടൽ ക്ലൈമാക്സ് സീൻ വാസ് എ ബെസ്റ്റ് സീൻ എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അഭിനയമാണ് എനിക്ക് താല്പര്യം, മറ്റേ ടെക്നിക്കൽ ലെവലിലോട്ടൊന്നും പോകാനുള്ള അത്രയും ബുദ്ധിയൊന്നും എനിക്കില്ല. ബട്ട് മേ ബി ഫ്യൂച്ചറിൽ അഭിനയത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ അഭിനയിക്കില്ല എന്ന് പറയില്ല. മരണം വരയ്ക്കും എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബാക്കിയെല്ലാം മാറ്റിവെച്ച് തീർച്ചയായിട്ടും അഭിനയിക്കുക തന്നെ ചെയ്യും. ഡാൻസിൻ്റെ ഫീൽഡിലാണെങ്കിൽ ദൈവം കാലെൻ്റെ കുഴയ്ക്കുന്ന വരയ്ക്കും അങ്ങനെ തന്നെയാണ് എന്നും പ്രാർത്ഥിക്കുക. മരണം വരയ്ക്കും ഡാൻസ് ചെയ്യാൻ പറ്റണേ, അതാണ് ആകെ കൂടെ ഉള്ള ഒരു പ്രാർത്ഥന. മരണം വരയ്ക്കും ഡാൻസ് ചെയ്യാൻ പറ്റണം, ഇല്ലെങ്കിൽ മരിച്ചു പോവാം എന്നാണ് എൻ്റെ. എനിക്ക് എൻ്റെ ഡാൻസും പാട്ടും ഈ അഭിനയവും ഇല്ലാത്തൊരു വിന്ദുജയെ ആലോചിക്കാൻ വയ്യ. കാരണം അഭിനയിക്കാത്ത അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാത്തൊരു കാലം ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോൾ അവിടെയാണെങ്കിലും പെർഫോമൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് പ്രോബ്ലം എന്താന്ന് വെച്ചാൽ അവിടെ ചാനൽസ് ഇല്ല, ഒരു മലയാളം ചാനലില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഒരു ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും അവിടെ പ്രോഗ്രാംസിന് വരും, പ്രോഗ്രാംസിന് വരുമ്പോൾ ആൾക്കാർ ഷൂട്ട് ചെയ്യും, ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ കാണും. ഇത് ഇവിടെ സംഭവിക്കുന്നില്ല. ഞാൻ വേറെ ഏതോ ഒരു സ്പേസിൻ്റെ അകത്തുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരു എഫക്റ്റാണ് മലേഷ്യയിൽ. സോ ഇത് ഇല്ലാത്തത് കൊണ്ടാണ് പലരും വിചാരിക്കുന്നത് എല്ലാം കെട്ടിപ്പൊട്ടി വെച്ചു എന്താ അവിടെ സുഖമായിട്ട് ഒരു സെറ്റിൽഡ് ചെയ്യുന്നത് അല്ല. ഞാൻ അവിടെയും ക്ലാസ് എടുക്കുന്നുണ്ട്, പെർഫോമൻസസ് ഉണ്ട്, എല്ലാ മാസവും ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. വരുന്നത് ഇതേപോലെ എന്തെങ്കിലും ഒരു പെർഫോമൻസിനായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഷൂട്ടിനായിരിക്കും. സോ ഇറ്റ് ആസ് എ ആർട്ടിസ്റ്റ് ഐ എം കീപ്പ് ഓൺ എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. പക്ഷേ അഭിനയം എന്നൊരു പാർട്ട് എടുക്കുമ്പോൾ നമ്മളിപ്പോൾ പെർഫോമൻസിനാണെങ്കിൽ ഞാൻ എൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തു, ഞാൻ ഡാൻസ് കമ്പോസ് ചെയ്തു, ഞാൻ തന്നെ കളിച്ചു അല്ലെങ്കിൽ എൻ്റെ ഓർക്കസ്ട്രയെ പഠിപ്പിച്ചു, അതിലെല്ലാം എനിക്ക് ഇതുണ്ട്. പക്ഷേ ഒരു അഭിനയം എന്ന് പറയുമ്പോൾ എത്രയോ ആൾക്കാരുടെ ഡേറ്റ്സിൻ്റെ ഇതും കൂടെ നോക്കിയാലേ നമുക്ക് പറ്റൂ.